നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ ആക്ഷൻ സൂപ്പർ ഹീറോയാണ് സുരേഷ് ഗോപി. സിനിമയിലും രാഷ്ട്രീയത്തിലും സജീവമായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ്. 2024 ഏറെ വിശേഷങ്ങൾ നിറഞ്ഞ വർഷമായിരുന്നു സുരേഷ് ഗോപിക്ക്. മകളുടെ വിവാഹവും തിരഞ്ഞെടുപ്പിലെ മിന്നും വിജയവുമെല്ലാം ഈ താരകുടുംബം ആഘോഷമാക്കിയിരുന്നു. തോൽവികളിൽ നിന്നും വിജയിച്ച് കേരളത്തിൽ നിന്നും കേന്ദ്രത്തിൽ താമര വിരിയിച്ച താരമാണ് സുരേഷ് ഗോപി. അതുപോലെ സിനിമയ്ക്ക് അകത്തും പുറത്തും ഒരുപോലെ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന താരങ്ങൾ കൂടിയാണ് സംവിധായകൻ ഷാജി കൈലാസും സുരേഷ് ഗോപിയും. അതിനാൽ തന്നെ വിജയത്തിലും പരാജയത്തിലും ഇരുവരും കൂട്ടായി നിൽക്കാറുണ്ട്. നേരത്തെ സുരേഷ് ഗോപി വിജയിച്ച് മന്ത്രിയാകുന്നത് കാണണമെന്ന് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ഷാജി കൈലാസ് പറഞ്ഞിരുന്നു. മാത്രമല്ല അതിനുശേഷം എടാ മന്ത്രി എന്ന് തനിക്ക് വിളിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ആ ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലാണ് സംവിധായകൻ. സുരേഷ് ഗോപി വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ഫിലിം ഫ്രട്ടേണിറ്റി നൽകിയ ആദരവിൽ പങ്കെടുത്തിരുന്നു. അപ്പോഴാണ് തന്റെ ആഗ്രഹം ഷാജി കൈലാസ് സാധ്യമാക്കിയത്. ഞാൻ സ്റ്റേജിലൊന്നും അങ്ങനെ സംസാരിച്ചിട്ടില്ല. പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് എടാ മന്ത്രി എന്ന് മാത്രം വിളിച്ചോട്ടെ, അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല എന്നാണ് ഷാജി കൈലാസ് പറഞ്ഞത്. അതേസമയം വേദിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ സുരേഷ് ഗോപിക്ക് സ്നേഹ ചുംബനം ഷാജി കൈലാസ് നൽകിയിരുന്നു. തുടർന്ന് ഷാജി കൈലാസിന് പിന്നാലെ നിർമ്മാതാവ് സുരേഷ് കുമാർ, നടൻ മണിയൻപിള്ള രാജു തുടങ്ങിയവരും സുരേഷ് ഗോപിയുമായുള്ള സൗഹൃദത്തെപ്പറ്റി സംസാരിച്ചു. അതേസമയം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിൽ സന്തോഷം പങ്കുവച്ച് നടനും സംവിധായകനുമായ മധുബാലും രംഗത്തെത്തി. നന്മയുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി. ഭാരതത്തിന് മുഴുവൻ ഗുണകരമാകുന്ന ഒരാളായിരിക്കും സുരേഷ് ഗോപി എന്നും ദൈവം അനുഗ്രഹിച്ചതുകൊണ്ടാണ് കേന്ദ്രമന്ത്രി പദവിയിൽ എത്തിയതെന്നും മധുപാൽ പറഞ്ഞു. സുരേഷ് ഗോപിക്ക് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ഫിലിം ഫ്രട്ടേണിറ്റി നൽകിയ ആദരവിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുരേഷ് ഗോപി എന്ന നന്മയുള്ള മനുഷ്യന് ഇങ്ങനെയൊരു സ്ഥാനത്തെത്താൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷമുണ്ട്. 90s മുതൽ സുരേഷിനെ എനിക്ക് പരിചയമുണ്ട്. എന്റെ ആദ്യ സിനിമ കാശ്മീരം സുരേഷിനൊപ്പമായിരുന്നു. നന്മയുള്ള സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് സുരേഷ്. മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി തന്റെ സമയവും സ്വത്തും ചെലവഴിക്കാൻ ധൈര്യമുള്ള ഒരാളാണ് സുരേഷ്. അങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിൽ വളരെ കുറവാണ്. സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ഒരു നന്മയുടെ മനസ്സുണ്ട് എന്നതാണ് സത്യം. MP ആകുന്നതിനു മുൻപും കോടീശ്വരൻ എന്ന പരിപാടിയിലൂടെ ഒരുപാട് പേരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. തന്റെ കഴിവുകളെല്ലാം നന്മയുടെ ഭാഗത്തിനു വേണ്ടി നൽകുന്ന വ്യക്തിയാണ് സുരേഷ്. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്ന കൊണ്ടാണ് ഇത്തരമൊരു പദവിയിലേക്ക് സുരേഷ് ഗോപിക്ക് എത്താൻ കഴിഞ്ഞത്. കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഇത്തരമൊരു നേട്ടമാണ്. പെട്ടെന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള സന്മനസ് സുരേഷ് ഗോപിക്കുണ്ട്. അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ ഉപരി സമൂഹത്തിന്റെ ഭാഗമായി മാറുന്ന ഒരാളാണ് സുരേഷ് ഗോപി. ഭാരതത്തിലെ മുഴുവൻ ആളുകൾക്കും ഗുണകരമാകുന്നു ഒരാളായി മാറും സുരേഷ് ഗോപി എന്നതാണ് എന്റെ പ്രതീക്ഷ. അദ്ദേഹം സിനിമകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. സുരേഷിന്റെ സിനിമകളെല്ലാം വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നും മധുബാൽ പറഞ്ഞു. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.